വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക കഴിഞ്ഞ ദിവസം CPM പ്രഖ്യാപിച്ചിരുന്നു. 15 സീറ്റുകളിലാണ് CPM മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 15 സീറ്റുകളിലാണ് CPM നേരിട്ട് മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വടകരയിൽ മത്സരത്തിനിറങ്ങാൻ പോകുന്ന KK ശൈലജ ടീച്ചറാണ്. 1st പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ നേതാവ് തന്നെയാണ് KK ശൈലജ. 2nd പിണറായി സർക്കാരിൻ്റെ ഒരു തുടർഭരണം ലഭിച്ചപ്പോൾ KK ശൈലജ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ഒട്ടനവധിയുണ്ട് കേരളത്തിൽ. എന്നാൽ മന്ത്രിസ്ഥാനത്ത് പോലും KK ശൈലജയെ പരിഗണിച്ചില്ല, ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പുറത്തു നിർത്തി എന്നത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, 2nd പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ന്യൂനത തന്നെയാണ്. അതിന് കൃത്യമായ ലക്ഷ്യം പിണറായി വിജയൻ ഉണ്ട് എന്നാണ് അണിയറ സംസാരം. പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന് ഭരണം കൈമാറുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു 2nd പിണറായി സർക്കാരിൽ പ്രഗത്ഭരായ പലരെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയത് എന്നൊരാക്ഷേപം പരക്കെ പൊതുവിടങ്ങളിൽ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MP KK മുരളീധരൻ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് വടകരയിൽ KK മുരളീധരനെ തോൽപ്പിക്കുവാൻ വേണ്ടി KK ശൈലജ ടീച്ചറിനെ മത്സരത്തിന് ഇറക്കുന്നത്. പക്ഷേ സാധാരണ പാർട്ടി പ്രവർത്തകരും സാധാരണ ജനങ്ങളും വിശ്വസിക്കുന്നത് പോലെ KK മുരളീധരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വടകര സീറ്റ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയാണോ KK ശൈലജയെ CPM രംഗത്തിറക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിലർ പറയും അല്ല എന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. KK ശൈലജ ടീച്ചറിന്റെ ജനപ്രീതി ഉയർന്നാൽ അതൊരു പക്ഷേ പിണറായി വിജയന്റെ കാലഘട്ടം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുവാൻ സാധ്യതയുള്ള, കേരളത്തിന്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകുവാനൊക്കെ സാധ്യതയുള്ള പേരാണ് KK ശൈലജയുടേത്. അത് മന്ത്രി മുഹമ്മദ് റിയാസിനൊരു വലിയ വെല്ലുവിളിയാകും. അതൊരിക്കലും മകളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന അച്ഛൻ പിണറായി വിജയന് ഒരിക്കലും താല്പര്യമുള്ള വിഷയവുമല്ല. വടകരയിൽ നമുക്കറിയാം 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് PJ ജയരാജനായിരുന്നു. കണ്ണൂരിൽ CPMന്റെ പാർട്ടി സെക്രട്ടറിയായിരുന്ന PJ ജയരാജനെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് വടകരയിൽ സ്ഥാനാർത്ഥിയാക്കി ഇറക്കി. അവിടെ KK മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് മത്സരിച്ചിട്ട് പോലും 80,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് KK മുരളീധരൻ വിജയിച്ച് കയറിയത്. PJ ജയരാജൻ പിന്നീട് രാഷ്ട്രീയയിടങ്ങളിൽ ഒന്നുമല്ലാതായി എന്നത് ചരിത്രമാണ്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊന്നും PJ ജയരാജന്റെ പേരില്ല. ഖാദി ബോർഡിന്റെ ചെയർമാനായിരിക്കുവാനായിരുന്നു പിന്നീട് PJ ജയരാജന്റെ വിധി. KK മുരളീധരൻ അവിടെ വിജയിച്ചു കയറിയതിന് പല കാരണങ്ങൾ പറയുവാനുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് കേരളത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് നിന്ന് മത്സരിച്ചതോടുകൂടി കേരളത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയെ ലഭിക്കും എന്ന ഒരു തരംഗം ആളിക്കത്തിയപ്പോൾ കേരളത്തിൽ 20 സീറ്റുകളിൽ 19 സീറ്റുകളും UDFന് നേടാനായി. മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ ഒന്നടങ്കം KK മുരളീധരന് പെട്ടിയിലാക്കുവാനുമായി. അതിനുമപ്പുറത്തേക്ക് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ TP ചന്ദ്രശേഖരനോട് അനുഭാവമുള്ള, TP ചന്ദ്രശേഖരനെ സ്നേഹിച്ചിരുന്ന, TP ചന്ദ്രശേഖരന്റെ വധത്തിൽ പ്രതിഷേധമുള്ള ഇടതുപക്ഷ അനുഭാവികൾ ഒന്നടങ്കം KK മുരളീധരന് വോട്ട് ചെയ്തു എന്നത് മറ്റൊരു ഫാക്ടാണ്. TP ചന്ദ്രശേഖരൻ ഫാക്ട് ഇപ്പോഴും വടകരയിൽ നിലനിൽക്കുന്നുണ്ട്. TP ചന്ദ്രശേഖരന്റെ ഭാര്യ KK രമയാണ് വടകരയുടെ MLA. KK രമ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. KK ശൈലജ ടീച്ചറിനോട് സ്നേഹത്തോടെ പറയട്ടെ, വടകരയിൽ മത്സരത്തിന് വരരുത്, നിങ്ങൾ തോൽക്കും, നിങ്ങളെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് വടകരയിൽ മത്സരിപ്പിക്കുന്നത്. വടകരയിൽ ഇന്നും മായാത്ത മങ്ങാത്ത ഓർമ്മയാണ് TP ചന്ദ്രശേഖരന്റേത്. പാർട്ടിയെ സ്നേഹിച്ചിരുന്ന, പാർട്ടിക്കൊപ്പം നടന്ന, പാർട്ടിയിൽ ആവശ്യമായ തിരുത്തലുകൾ വേണമെന്ന് വാദിച്ച, പാർട്ടിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ 56 വെട്ടുകളേറ്റ് തെരുവിൽ രക്തം വാർന്നു മരിച്ച TP ചന്ദ്രശേഖരനെ വടകരക്കാർ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ KK ശൈലജ ടീച്ചറിനെ ഒതുക്കുവാൻ വേണ്ടിയാണോ വടകരയിൽ ഈ സ്ഥാനാർത്ഥിത്വം എന്ന് ചോദിച്ചാൽ അതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ KK ശൈലജ ടീച്ചർ കണ്ണൂരിൽ, KSുധാകരൻ MP ആയിരിക്കുന്ന കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ വിശ്വസിച്ചിരുന്നത്. അപ്രതീക്ഷിതമായാണ് വടകരയിലേക്ക് KK ശൈലജ ടീച്ചറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നത്. KK ശൈലജ ടീച്ചറിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇപ്പുറത്ത് TP ചന്ദ്രശേഖരന്റെ മുഖമോർക്കുമ്പോൾ യഥാർത്ഥ CPMകാർക്ക്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് ആ പാർട്ടി ചിഹ്നത്തിൽ ചിലപ്പോൾ വോട്ട് ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ശക്തനായ KK മുരളീധരൻ ഇപ്പുറത്ത് മത്സരിക്കുന്നു. KK മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് 3 സീറ്റ് കൊടുത്താൽ പോലെ 6 സീറ്റ് കൊടുക്കണമെന്ന പ്രീണന രാഷ്ട്രീയം പറയുന്ന KK മുരളീധരൻ മുസ്ലിം ലീഗിന്റെ, മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ നോട്ടുകളും തന്നോട് ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ള KK മുരളീധരൻ, ഒപ്പം RMPയുടെ നേതൃത്വം, KK രമ എന്ന MLA, UDFന്റെ
ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിൽ നിൽക്കുന്നു. അവർ ശക്തമായി അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരായാലും അവരെ തോൽപ്പിക്കുവാൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്നു. കോൺഗ്രസ് സജീവമായി നിൽക്കുന്നു. കെ മുരളീധരൻ, വി ഡി സതീശന്റെ ടീം വളരെ സജീവമായി നിൽക്കുന്നു. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ഊട്ടിയുറപ്പിക്കണമെങ്കിൽ നിലവിലുള്ള യു ഡി എഫിന്റെ കയ്യിൽ ഇരിക്കുന്ന 18 സീറ്റുകളും നിലനിർത്തണം. അതുകൂടാതെ അപ്പുറത്ത് കയ്യിൽ നിന്നും നഷ്ടമായ ആലപ്പുഴ അടക്കമുള്ള 2 സീറ്റുകൾ, ആ സീറ്റുകളും തിരിച്ചുപിടിക്കുവാൻ വേണ്ടി യു ഡി എഫ് എന്തും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ ശൈലജ ടീച്ചറിന്റെ പരാജയം ഏകദേശം വടകരയിൽ ഉറപ്പിക്കുക തന്നെ വേണം. അങ്ങനെ ഉണ്ടായാൽ കെ കെ ശൈലജ ടീച്ചർ ജനപ്രീതിയില്ലാത്ത നേതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ എം എൽ എയുടെ ടേം കഴിയുമ്പോൾ അടുത്ത തവണ സീറ്റ് പോലും കൊടുക്കാതെ ഏതെങ്കിലുമൊക്കെ ബോർഡിന്റെ തലപ്പത്ത് മാത്രം ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇടതുപക്ഷത്തിന് പിണറായി വിജയന് സാധിക്കും. അത്തരത്തിൽ അടുത്ത തവണ മുഖ്യമന്ത്രിയായി ഉയർന്നു കേൾക്കുന്ന പേര്, കെ കെ ശൈലജയുടെ പേര് ഇല്ലാതാക്കുവാൻ, ഇടതു രാഷ്ട്രീയ ഇടങ്ങളിലൊന്നും കെ കെ ശൈലജയെ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുവാൻ പിണറായി വിജയന് വ്യക്തമായി സാധിക്കും. അതിലൂടെ മരുമകനായിരിക്കുന്ന, പൊതുമരാമത്ത് മന്ത്രിയായിരിക്കുന്ന മുഹമ്മദ് റിയാസിലേക്ക് ഒരു അധികാര കൈമാറ്റം നടത്തുവാൻ പിണറായി വിജയന് സാധിക്കും. കൃത്യമായ പിണറായി വിജയന്റെ കണക്കുകൂട്ടലാണ് 15 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർണയിച്ചിരിക്കുന്നത്. അതിൽ പൊതുജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, നേരെ ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ അത് നല്ല സ്ഥാനാർത്ഥികളാണ് എന്ന് തോന്നുമെങ്കിലും പല നേതാക്കന്മാരെയും ഒതുക്കുവാൻ വേണ്ടിയാണ് ലോക്സഭാ സീറ്റിലേക്ക് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശൈലജ ടീച്ചറിന്റെ സ്വാധീനം കൊണ്ട് വടകരയിൽ വിജയിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലും അതൊരു ഒതുക്കൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമാകും. നമുക്കറിയാം സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏക പ്രതീക്ഷയുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ നിന്നും 15 സീറ്റുകളിൽ ഒരു 10 സീറ്റുകളിലെങ്കിലും എം പിമാരെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ലോക്സഭയിലേക്ക് അയക്കുവാൻ സാധിച്ചാൽ അടുത്ത നിയമസഭയിൽ ഇവർക്ക് രാജിവെച്ച് വീണ്ടും വന്ന് മത്സരിക്കുവാൻ സാധിക്കില്ല. കാരണം അത്തരത്തിൽ രാജിവെച്ചാൽ ഒരു വൈ ഇലക്ഷൻ വന്ന് തിരിച്ചുപിടിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ദേശീയ പദവി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം അതിന് സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ കെ കെ ശൈലജയടക്കമുള്ള പ്രമുഖരായ, കെ രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ നിയമസഭയിൽ ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിലും അത് പ്രയോജനം ചെയ്യുക പിണറായി വിജയനും കുടുംബത്തിനും തന്നെയാണ്. കാരണം അധികാരം സുഗമമായി മരുമകനിലേക്ക് കൈമാറുവാൻ പിണറായി വിജയന് സാധിക്കും. ഇത്തരത്തിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും കെ കെ ശൈലജ എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കുന്ന ഒരു പൊതു തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എം നേതൃത്വം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നു. വടകരയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അവിടെ ഇടത് രാഷ്ട്രീയമുണ്ട്, അവിടെ ടി പി ചന്ദ്രശേഖരൻ ഫാക്ട്, അതൊരു വലിയ ഫാക്ടായി നിലനിൽക്കുന്നു. ടി പി ചന്ദ്രശേഖരന്റെ കേസുകളിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ കെ രമയുടെ വാക്കുകൾക്ക് ഇന്നിന്റെ കാലത്ത് പ്രസക്തിയുണ്ട്. ശൈലജ ടീച്ചറിനോട് സ്നേഹപൂർവ്വം കെ കെ രമ ഉപദേശിക്കുകയാണ്, ടീച്ചർ ദയവ് ചെയ്ത് ഇവിടേക്ക് മത്സരിക്കുവാൻ വരരുത്, പരാജയപ്പെടും, പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് കെ കെ രമ ഊട്ടിയുറപ്പിക്കുമ്പോൾ കെ മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥി. കേരള രാഷ്ട്രീയത്തിന്റെ ചതിയും കേരള രാഷ്ട്രീയത്തിന്റെ എല്ലാ മേഖലകളും അറിയാവുന്ന കെ മുരളീധരൻ, ആ കെ മുരളീധരൻ കഴിഞ്ഞ തവണ വിജയിച്ചത് 80,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. പി ജയരാജനായിരുന്നു സ്ഥാനാർത്ഥി എന്നോർക്കണം. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ, കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പൊക്കമുള്ള നേതാവ് പി ജയരാജനെ 80,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരന് തോൽപ്പിക്കുവാൻ സാധിച്ചുവെങ്കിൽ കെ കെ ശൈലജ ടീച്ചറിനെ വടകരയുടെ മണ്ണിൽ മുട്ടുകുത്തിക്കുവാൻ വീണ്ടും കെ മുരളീധരന് സാധിക്കും. അത് മൂന്നരത്തരം തന്നെയാണ്. വടകരയിൽ വടകരയുടെ ചിത്രം തെളിയുമ്പോൾ അവിടെ കെ മുരളീധരൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സിറ്റിംഗ് എം പി എന്ന നിലയിൽ കെ മുരളീധരൻ തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയാകും. തുടക്കത്തിലൊക്കെ ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് കെ മുരളീധരനും കെ കെ ശൈലജ ടീച്ചറും അംഗത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വിജയം കെ മുരളീധരനൊപ്പമായിരിക്കുമെന്ന് തന്നെയാണ് അണിയറ സംസാരമുള്ളത്. അടുത്ത തവണ മുഖ്യമന്ത്രി ആരാകണമെന്ന് ഒരു പ്രമുഖ ചാനലിന്റെ സർവേയിൽ വടകര നിയോജകമണ്ഡലംകാർ പറഞ്ഞത് കെ കെ ശൈലജയാകണമെന്നാണ്. പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അതേ വടകരയിൽ കെ കെ ശൈലജ മത്സരിക്കുവാൻ വരുമ്പോൾ ടി പി ചന്ദ്രശേഖരനെ ഓർക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനും ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കില്ല. അത് ശൈലജ ടീച്ചറിനോടുള്ള വിരോധമല്ല, അവരുടെ പ്രിയങ്കരനായിരുന്ന സഖാവ് ചന്ദ്രശേഖരനെ ക്രൂരമായി വധിച്ചതിന്റെ പ്രതികാരമാണ്. ആ പ്രതികാരം അവർ നടപ്പിലാക്കുമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് കെ കെ രമ എന്ന വടകരയുടെ എം എൽ എ കെ മുരളീധരൻ. അവിടെ വിജയിച്ച് കയറുന്ന കാഴ്ച നമുക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കാണേണ്ടി വരും, അത് ഉറപ്പു തന്നെയാണ്.